ദൈവനാമത്തിന് മഹത്വം. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ ഈ ദിവസം ആരംഭിക്കാം. പവർവിഷൻ ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഞങ്ങളെ കാണുന്ന, കേൾക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു വേദചിന്തയോടുകൂടെ ഈ പ്രഭാതം ആരംഭിക്കാം. 1 കൊരിന്ത്യലേഖനം 16:14 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഇന്ന് സ്നേഹത്തോടെ, നിസ്വാർത്ഥമായ സ്നേഹത്തോടെ പരസ്പരം ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരിക്കൽ ലിയോ ടോൾസ്റ്റോ എന്ന പ്രസിദ്ധനായ റഷ്യൻ നോവലിസ്റ്റ്, അദ്ദേഹം തെരുവിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു യാചകനെ കണ്ടു. ആ യാചകൻ അദ്ദേഹത്തിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് അദ്ദേഹത്തോട് സഹായത്തിനായി അപേക്ഷിച്ചു. ലിയോ ടോൾസ്റ്റോ അദ്ദേഹത്തിന് നൽകുവാൻ എന്തെങ്കിലും പരതിക്കൊണ്ട് തൻ്റെ പേഴ്സ് നോക്കുകയാണ്, പക്ഷേ അത് കാണുന്നില്ല. തന്നെ എടുക്കാൻ മറന്നുപോയിരിക്കുന്നു. അദ്ദേഹം ആ യാചകനോട് പറഞ്ഞു, ഞാൻ എൻ്റെ പേഴ്സ് മറന്നുപോയി, പിന്നെ തരാം. വീണ്ടും ആ മനുഷ്യൻ ഇദ്ദേഹം പറഞ്ഞത് വിശ്വാസമില്ലാതെ വണ്ണം വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല സാറേ എന്തെങ്കിലും തരണം. ലിയോ ടോൾസ്റ്റോയ് ഒന്നും കൂടെ പേഴ്സ് തപ്പിയിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിലില്ല. എന്നിട്ട് ആ മനുഷ്യനെ, ആ യാചകനെ ആശ്ലേഷിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സഹോദര എൻ്റെ കയ്യിലില്ല, ഞാൻ പിന്നെ തരാം. തന്നെ ഒരു മനുഷ്യൻ കെട്ടിപ്പിടിച്ച് സഹോദര എന്ന് വിളിച്ചപ്പോൾ ആ യാചകൻ കരയുവാൻ തുടങ്ങി. ടോൾസ്റ്റോയ് ചോദിച്ചു, എന്താണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്കുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങൾ നൽകിയത്. എന്താണത്? ഇന്ന് വരെ ഒരു മനുഷ്യനും എന്നെ കെട്ടിപ്പിടിച്ച് സഹോദര എന്ന് സ്നേഹത്തോട് വിളിച്ചിട്ടില്ല. പണത്തേക്കാൾ ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു കരുതുന്ന, സ്നേഹിക്കുന്ന കരസ്പർശനമാണ്. അത് ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. അതെ, നാം ചെയ്യുന്ന ഏത് കാര്യവും സ്നേഹത്തോടെ, നിസ്വാർത്ഥതയോടെ ചെയ്യുമ്പോൾ അതിന് വലിയ ഒരു സന്ദേശമുണ്ട്, അതിനകത്ത് വലിയൊരു ശക്തിയുണ്ട്. കുടുംബ ബന്ധങ്ങളിലാകട്ടെ, സുഹൃത്ത് ബന്ധങ്ങളിലാകട്ടെ, നമ്മുടെ ജോലി മേഖലയിലാകട്ടെ, ജീവിതത്തിൻ്റെ ഏത് തുറയിലുമാകട്ടെ, നമ്മുടെ സേവനങ്ങൾ, ശുശ്രൂഷകൾ തികച്ചും നിസ്വാർത്ഥതയോടും സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടും ആയിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ചും സ്നേഹത്താലുള്ള പ്രവൃത്തികളെക്കുറിച്ചും ഇങ്ങനെ ഓർപ്പിക്കുന്നു. അതിൻ്റെ 12 മുതൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, സ്വയം നൽകി സ്നേഹിച്ചതുപോലെ, നിസ്വാർത്ഥമായി സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം നിസ്വാർത്ഥമായി സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ പോലും അതിനും മടിക്കരുത് എന്നാണ് കർത്താവിൻ്റെ ശ്രേഷ്ഠമായ ഉപദേശം. സാൻ ഫ്രാൻസിസ്കോയിൽ ജീവിച്ചിരുന്ന ആ ദമ്പതികൾ, അതിൽ ഭർത്താവിനെ താൻ ചെയ്യാത്ത ഒരു കുറ്റകൃത്യത്തിന് അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അതീവ ദുഃഖിതയായ തൻ്റെ ഭാര്യ അനേകരോട് സഹായത്തിനായി അപേക്ഷിച്ചു. ആരും സഹായിക്കുവാൻ തയ്യാറാകാതെ വന്നപ്പോൾ താൻ ഇങ്ങനെ ഒരു പരസ്യം നൽകി, ഈ കേസിൽ എൻ്റെ ഭർത്താവിന് വേണ്ടി ഹാജരായി, ഈ കേസ് വാദിക്കുവാൻ ഏതെങ്കിലും ഒരു അഭിഭാഷകൻ തയ്യാറായി അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചാൽ, അദ്ദേഹത്തെ തൂക്കുകയറിൽ നിന്ന് മോചിപ്പിച്ചാൽ, ഞാൻ ആ അഭിഭാഷകന് വേണ്ടി 10 വർഷം പ്രതിഫലം വാങ്ങാതെ സേവനം ചെയ്യും, ഒരു ദാസിയായി, ഒരു സഹായിയായി, ഒരു അടിമവേല ചെയ്യുവാൻ ഞാൻ തയ്യാറാണെന്നാണ്. ഒടുവിൽ ഈ വാർത്ത കേട്ടപ്പോൾ വിൻസെൻ്റ് ഹാലിങ്ങൻ എന്ന ഒരു പ്രസിദ്ധനായ വക്കീൽ, അദ്ദേഹം പറഞ്ഞു, ഈ കേസ് ഞാനെടുക്കാം. അദ്ദേഹം ആ കേസിൽ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു, വാദിച്ചു, അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചു, തൂക്കുകയിൽ നിന്നും ആ മനുഷ്യനെ മോചിപ്പിച്ചു. എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, ഒരു നിരപരാധിയെ രക്ഷിക്കുവാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല. അതുകൊണ്ട് താങ്കൾ ഓഫർ ചെയ്ത 10 വർഷത്തെ സേവനം എനിക്ക് ആവശ്യമില്ല. ആ സ്റ്റോറിയും നമ്മെ ഓർപ്പിക്കുന്നത് തന്നെയാണ്,
നിസ്വാർത്ഥമായ സ്നേഹം. ബന്ധങ്ങൾക്ക് വില നൽകുന്നത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. രൂത്ത് തൻ്റെ അമ്മായിമ്മയോട് പറഞ്ഞ ആ പ്രസിദ്ധമായ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. എന്നോട് തിരികെ പോകുവാൻ നീ പറയരുത്, നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, മരണം കൊണ്ടല്ലാതെ ഈ ബന്ധത്തിൽ നിന്നും എന്നെ മറ്റൊന്നും വേർപിരിക്കുകയില്ല. പ്രതിഫലയച്ച് കൂടാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. പത്രമാധ്യമങ്ങളിലൂടെ മറ്റിതര മാധ്യമങ്ങളിലൂടെ നാം ധാരാളം ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വായിക്കുകയാണ്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതും പലപ്പോഴും മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അത് ഭാര്യ ഭർതൃ ബന്ധത്തിലാകട്ടെ, സുഹൃത്ത് ബന്ധങ്ങളിലാകട്ടെ, ജോലി മേഖലയിലാകട്ടെ, എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്നു, ഞാൻ ഉത്തരവാദിത്തം ചെയ്യുന്നു എന്ന തലത്തിനപ്പുറത്തേക്ക്, സെർവിങ് ഫോർ നത്തിങ്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത് എന്ന തലത്തിലേക്ക് നമ്മുടെ ചിന്താഗതികൾ മാറേണ്ടിയിരിക്കുന്നു. എല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ എല്ലാം സ്നേഹിക്കുന്നത് കൊണ്ട് ചെയ്യുവിൻ, ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട്, എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നത് കൊണ്ട് അല്ല ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്, ഈ സഹായം ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയണം. അർഹിക്കുന്നതല്ല, അർഹിക്കാത്തതിനപ്പുറമായ നന്മകൾ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി ആയിരിക്കരുത് നാം ശുശ്രൂഷകൾ ചെയ്യുന്നത്. നമുക്കിങ്ങനെ തീരുമാനിക്കാം, ഇന്ന് ഈ പകൽ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലി മേഖലയിൽ ദൈവമെന്നെ ആക്കിയ ഏത് സ്ഥലത്താണോ അവിടെ ഞാൻ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ഏതെങ്കിലും ഭൗതിക നന്മകൾക്ക് വേണ്ടിയല്ല, അംഗീകാരത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, മറിച്ച് ഇത് ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യമാണ്, ഇത് ഞാൻ സ്നേഹത്തോടെ, നിസ്വാർത്ഥമായ സ്നേഹത്തോടെ ദൈവത്തിനായി ചെയ്യുമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഈ പകൽ അങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം നിങ്ങളൊക്കെ ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ദിവസത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് നൽകിയ ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഇന്ന് അങ്ങയ്ക്ക് വേണ്ടി പ്രസാദകരമായി നിലകൊള്ളുവാൻ, അവിടുത്തെ വഴികളിലൂടെ നടക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിച്ചതുപോലെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്നേഹത്തോടെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അതിനുള്ള കൃപ തരണമേ, നിസ്വാർത്ഥമായി പ്രവർത്തിപ്പാൻ കൃപ തരണമേ. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് നിസ്വാർത്ഥമായാണ്, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് സ്വയം നൽകിയാണ്, അതേ മാതൃക പിൻപറ്റുവാൻ ഞങ്ങൾക്കും കൃപ തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങളിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ ജോലി മേഖലയിൽ എല്ലാം അങ്ങ് ഇന്ന കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചു, അത് അങ്ങേക്ക് വേണ്ടി ചെയ്യുന്നു എന്ന മനോഭാവത്തോടെ ചെയ്യുവാൻ കൃപ തരണമേ. സ്നേഹത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹിപ്പാൻ കൃപ തരണമേ. വെറുപ്പും വിദ്വേഷവും അസൂയയും പിണക്കവും കൂടാതെ നിസ്വാർത്ഥമായി സ്നേഹിപ്പാൻ കൃപ തരണമേ. ജഡീക ഇച്ഛകളെ ജയിപ്പാനുള്ള കൃപ തരണമേ. ഞങ്ങൾ ഒരുമിച്ച് പാടി അങ്ങ് മഹത്വപ്പെടുത്തുമ്പോൾ അങ്ങയുടെ നാമത്തിന് അത് പ്രസാദകരമായിരിക്കട്ടെ. തിരുക്കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.